കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യവുമായി കടുത്തുരുത്തിയിൽ സമൂഹ അടുക്കളയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു. കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യവുമായി കടുത്തുരുത്തിയിൽ സമൂഹ അടുക്കളയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു. അഭയം കടുത്തുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരാഴ്ചയായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. CPIM കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻവശത്തായി റോഡിന് ഇരുവശത്തും പ്രവർത്തകർ ഭക്ഷണം നൽകാൻ നിൽക്കുന്നുണ്ട്. ദൂരയാത്ര ചെയ്യുന്ന ചരക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് പൊതിച്ചോറ് നൽകുന്നത്. വാഹനങ്ങൾ അകലെ നിന്നും കാണുമ്പോഴേ പ്രവർത്തകർ കൊടിയുയർത്തി വാഹനത്തിലെ ഡ്രൈവർമാർക്ക് ഉച്ചഭക്ഷണം വേണോ എന്ന് ആവശ്യപ്പെടുകയും വേണ്ടവർക്ക് പൊതിച്ചോറ് നൽകിയും ാണ് മുമ്പോട്ട് വിടുന്നത്. ജീവനക്കാർ ആവശ്യപ്പെടുന്ന അത്ര പൊതിച്ചോറുകൾ അവിടെ നൽകുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന ആളുകൾക്കും ഉച്ചഭക്ഷണം നൽകുന്നുണ്ടെന്നും ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളിലെ ജീവനക്കാർക്ക് ഈ സേവനം ലഭ്യമാകുന്നുണ്ടെന്നും CPIM കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി KG രമേശൻ പറഞ്ഞു. ഒരാളും പട്ടിണി കിടക്കരുത് എന്ന മുഖ്യമന്ത്രിയുടെ ആ വലിയ നിർദ്ദേശം പാലിക്കുന്നതിനുള്ള വലിയ പരിശ്രമമാണ് അഭയത്തിൻ്റെ കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മാസത്തിൻ്റെ കടുത്തുരുത്തി ഏരിയ കമ്മിറ്റിയുടെ സഹായത്തോടുകൂടി ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടപ്പിലാക്കുന്ന ഉച്ചഭക്ഷണ സംവിധാനം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങളിലേക്കായി ഗ്യാസ് സിലിണ്ടറുകൾ അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ എല്ലാം എത്തിക്കുന്ന ചരക്ക് ലോറികൾ, അതിൻ്റെ ജീവനക്കാർ, അവരെല്ലാം ആഹാരം കിട്ടാതെ ആണ് ഈ ഉച്ച സമയത്ത് ഇതിലെ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭവുമായി, ആരും പട്ടിണി കിടക്കരുതെന്ന ആ ഒരു മുദ്രാവാക്യവുമായി അഭയത്തിൻ്റെ കടുത്തുരുത്തിയിലെ ഉച്ച സാമൂഹ്യ അടുക്കള ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിലൂടെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി ദിവസേന നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകി വരുന്നു. അതിനോട് സഹകരിക്കുന്ന ഈ നാട്ടിലെ ഒട്ടനവധി നല്ലവരായ മനുഷ്യരുണ്ട്. അവരെല്ലാവരും ഈ സമയത്ത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. I4U News ഏറ്റുമാനൂർ.